കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഗുസ്തി താരങ്ങൾ ഇന്നലെ സമരം പിൻവലിച്ചു. ലൈംഗികാരോപണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ അന്വേഷണം ഈ മാസം 15-നകം പൂർത്തിയാകും. താരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കാനും കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായി. ഈ മാസം 15-നുള്ളിൽ ബ്രിജ്ഭൂഷണെതിരായ അന്വേഷണം പൂർത്തിയാക്കുമെന്നും കുറ്റപത്രം നൽകുമെന്നും യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അറിയിച്ചു. उन आरोपों की जांच पूरी करके 15 जून तक चार्जशीट दायर की जाए और रेसलिंग फेडरेशन ऑफ इंडिया का चुनाव 30 जून तक किया जाए. इंटरनल कंप्लेंट कमेटी रेसलिंग फेडरेशन की बनाई जाए और उसकी अध्यक्षता कोई महिला करे. जब तक रेसलिंग फेडरेशन ऑफ इंडिया के चुनाव नहीं होते तब तक आईयूए की एडहॉक कमेटी पर दो कोचेज का नाम प्रस्तावित किया गया है. उसका क्योंकि टेक्निकल भी उसमें दिक्कतें बहुत आती, इसलिए सुझाव दिए गए कि दो कोचेज को उसके ऊपर रखा जाए उस कमेटी में. और जब रेसलिंग फेडरेशन ऑफ इंडिया के चुनाव हों, वो एक अच्छी फेडरेशन के रूप में चले, अच्छे पदाधिकारी उसके चुन के आए, उसके लिए खिलाड़ियों से रायशुमारी हो. ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 30-ഓടെ പൂർത്തിയാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗുസ്തി ഫെഡറേഷന്റെ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരുമെന്നും അനുരാഗ് സിംഗ് താക്കൂർ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കേന്ദ്രമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ബജ്രംഗ് പുനിയ, സാക്ഷി മാലിക് എന്നിവരും പങ്കെടുത്തു. ചർച്ച 6 മണിക്കൂറോളം നീണ്ടു. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുസ്തി താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.